കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കോടതി കുറ്റവിമുക്തനാക്കി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പറഞ്ഞത്. ഒറ്റ വാക്കിലായിരുന്നു വിധി പ്രസ്താവം. രാജ്യത്താദ്യമായി ഒരു കന്യാസ്ത്രീ സ്വന്തം സഭയിലെ ബിഷപ്പിനെതിരെ നൽകിയ പീഡനക്കേസിലാണ് ഈ വിധി വന്നത്. 105 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി പറഞ്ഞത്. വിധി കേട്ട് കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഫ്രാങ്കോ അഭിഭാഷകരെ അടക്കം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദൈവത്തിന് സ്തുതി എന്ന് മാത്രമായിരുന്നു ബിഷപ്പിൻ്റെ പ്രതികരണം. കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാകാതെ കോടതി പരിസരം വിട്ടുപോവുകയും ചെയ്തു. പ്രതീക്ഷിച്ചിരുന്ന വിധി എന്നാണ് ഫ്രാങ്കോയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവർ പ്രതികരിച്ചത്. ദൈവത്തിന് സ്തുതിയെന്നും അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നാളിതുവരെ ഫ്രാങ്കോയ്ക്ക് പിന്തുണ നൽകിയവർക്ക് നന്ദിയും അർപ്പിച്ചു. വിധിയിൽ സന്തോഷിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മധുര വിതരണം ചെയ്തു. ബിഷപ്പ് കുറ്റം ചെയ്തിട്ടില്ലെന്നും വിധി പ്രതീക്ഷിച്ചിരുന്നതുമാണെന്നാണ് അവർ പറയുന്നത്. വിധി കേൾക്കാനായി രാവിലെ 9:30 ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിലെത്തിയിരുന്നു. മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് പിൻവാതിലിലൂടെയാണ് ബിഷപ്പ് കോടതിയിലേക്ക് പ്രവേശിച്ചത്. സഹോദരനും സഹോദരി ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. കർശന സുരക്ഷയാണ് കോടതിക്കും കുറവിലങ്ങാട് മഠത്തിനും ഏർപ്പെടുത്തിയിരുന്നത്. കോടതി മുറിയിൽ ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. 2014-16 ഇടയിൽ കുറവിലങ്ങാട് നാടുകുന്ന് മഠത്തിൽ വെച്ച് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ 13 തവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2017 ജൂൺ 27 കന്യാസ്ത്രീ കുറവിലങ്ങാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലത്രേ. ഇതിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് ബിഷപ്പിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും 2018 സെപ്റ്റംബർ 21 അറസ്റ്റ് ചെയ്തതും. 25 ദിവസം ഫ്രാങ്കോ റിമാൻഡിൽ കഴിഞ്ഞു. കുറ്റപത്രം വൈകിപ്പിക്കാനും നീക്കമുണ്ടായി. സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിൽ സമരം പ്രഖ്യാപിച്ചതോടെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ലൈംഗിക പീഡനക്കേസിൽ അറസ്റ്റിലായി വിചാരണ നേടുന്ന രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. നീതി ആവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്ത കേസാണിതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യാനായി ജലന്ധർ രൂപത ആസ്ഥാനത്തെത്തിയ കേരള പോലീസിന് ഉപരോധമടക്കമുള്ളവ നേരിടേണ്ടതായും വന്നിട്ടുണ്ട്.